പിരിയമ്പളത്ത് ചെയ്ത് വെക്കുന്ന പെരുത്തെ ചെറുപ്പക്കാരികളില്ലേ, പിരിയം കട്ട് ചെയ്ത് മൊഞ്ചായി നടക്കണമെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളില്ലേ, തലയിലെത്തകയും മുടിമറക്കാതെ പുറത്തേക്കിറങ്ങുന്ന പെൺകുട്ടികളില്ലേ, ശരീരത്തിന്റെ ബോഡി ശേപ്പെടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് കാണുന്ന പുരുഷന്മാരെ കണ്ണിലെത്തിക്കുന്ന ഉമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, നിന്റെ പ്ലക്ക് ചെയ്ത് നീ ഫേസ് വാഷ് ചെയ്ത് കൊണ്ട് നടന്ന മുഖമെവിടെ, നീ കട്ട് ചെയ്ത് മഞ്ചാക്കി നടന്നിരുന്ന നദിയെ നിന്റെ മുടിയെവിടെ, നരച്ചപ്പോ കറുപ്പിച്ച് ഹറാവ് ചെയ്ത മുടിയെവിടെ, റബ്ബിന്റെ പാരത്രീക ലോകത്തെ മറന്ന് ജീവിക്കുന്ന തമ്മാടികളോട്ടത്തിൽ മുഖം കുത്തി നരകത്തിൽ വീഴുന്ന കള്ളന്മാരുണ്ട്, മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്ന പോയത്തക്കാരുണ്ട്, മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്ന അതേ റബ്ബിനെ മറന്ന് ജീവിച്ച തമ്മാടികളുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളിവിടെ വീണ്ടും പറയുകയാണ്, അലം തക്കുൻ ആയാതീ തുത്തിലാലൈക്കും വകുന്തും ബിഹാ തുകദ്ദിബൂൻ. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ റബ്ബിന്റെ ഒരു ചോദ്യമാണ്, അലം തക്കുൻ ആയാതീ തുത്തിലാലൈക്കും വകുന്തും ബിഹാ തുകദ്ദിബൂൻ. മോളെ കബറ് വരാനുണ്ട്, മഹ്ശറ വരാനുണ്ട്, നരകം വരാനുണ്ട്, ഒരു ജാന മീത സൂര്യന് ദിക്കുന്ന രംഗം വരാനുണ്ട്, കബറിന്റെ ഉള്ളിലെ പല രൂപങ്ങളുമുണ്ട്, പല അവസ്ഥകളുമുണ്ട്. മരിച്ചു കഴിഞ്ഞ സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന മയ്യത്തുകളുണ്ട്, നരകം കണ്ട് ഭയക്കുന്ന ധിക്കാരികളുണ്ട്. എത്ര വയറ് കേട്ട് മുസ്ലിമേ, അലം തക്കുൻ ആയാതീ തുത്തിലാലൈക്കും വകും തുംബിഹാ തുകദ്ദിബൂൻ. ഒരു വിലയും നീ കൽപ്പിച്ചില്ല, അതൊക്കെ താൽക്കാലികമായൊരു വയറിന്റെ രസത്തിൽ പാട്ട് കേട്ട് ആസ്വദിക്കുന്നത് പോലെ കേട്ടാസ്വദിച്ച് എഴുന്നേറ്റ് പോയെന്നല്ലാതെ ജീവിതത്തിലൊരു മാറ്റം നിനക്ക് കിട്ടിയില്ല, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അത്തരം ജനങ്ങളോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു, അലം തക്കുൻ ആയാതീ തുത്തിലാലൈക്കും വകുന്തും ബിഹാ തുകദ്ദിബൂൻ. അവകളൊക്കെ നീ നിസ്സാരമാക്കിയതല്ലടോ, ഖുർആനോദിയിട്ട് വയറ് പറഞ്ഞിരുന്നപ്പോ, മരണത്തെ കുറിച്ച് ഉപദേശിച്ചിരുന്നപ്പോ, പള്ളിയിലെ ഉസ്താദ് ഉറുതി പറഞ്ഞിരുന്നപ്പോ, മദ്രസയിലെ ഉസ്താദന്മാർ ക്ലാസ് എടുത്തു തന്നപ്പോ, ദുന്യാവിന്റെ രസങ്ങിപ്പിയതേ അതിനൊന്നും വില കൽപ്പിച്ചില്ലേ. കാലോ റബ്ബനാ വലബത്തു അലൈന ശിഖവത്തുന വകുന ഖൗമൻ ളാലീൻ. ദുന്യാവിന്റെ രസം ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു റബ്ബേ, ദുന്യാവിന്റെ രസം ഞങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു റബ്ബേ. അവരല്ലാഹുവോട് പറയുന്ന മറുപടിയാണ്, റബ്ബനാ വലബത്തു അലൈന ശിഖവത്തുന വകുന ഖൗമൻ ളാലീൻ. പേച്ചവരെ കൂട്ടത്തിലായി പോയി, തിന്മകൾ ചെയ്തവരെ കൂട്ടത്തിലായി പോയി, ദുന്യാവിന് ജീവിക്കുമ്പോൾ ഇതൊക്കെ ഉസ്താദ് വേല പറഞ്ഞിരുന്നു, മുതല്ലിമീങ്ങൾ പറഞ്ഞിരുന്നു, സൈദന്മാരെ പഠിപ്പിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും വില കൊടുക്കാൻ ഞങ്ങൾക്കന്ന് സാധിച്ചില്ല. റബ്ബനാ അഖ്രിജ്നാ
അക്രമം ചെയ്തവരെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോയി ദുനിയാവിലേക്കൊന്ന് മടങ്ങി ചെന്ന് ജീവിതം ഒന്ന് മാറ്റി ഒന്ന് നല്ല ജീവിതം നയിക്കാൻ ഒരവസരം തരൂ റബ്ബേ. കാല സൗഫിഹാ വലാ തുക്കല്ലിമോ.